വളരെ പ്രധാനപ്പെട്ട കുറച്ച് ന്യൂസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് രീതിയിൽ ബാധിക്കുമെന്നൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ തന്നെ കണ്ടറിയാം. ആടി ഉടയാനുള്ള സാധ്യതകളുണ്ട്. പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചിട്ടാണ്. നമ്മളും പലപ്പോഴായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇത് എന്ത് പറ്റി? കളിയിലല്ല പറയുന്നത്, സീരീസുകളൊക്കെ ജയിക്കുന്നുണ്ട്, ഇപ്പൊ ജയിച്ചുകൊണ്ടിരിക്കുന്നു, ഒക്കെ സംഭവമല്ല സത്യം തന്നെ. ബട്ട് ടീം കോമ്പിനേഷൻ, ടീം സെലക്ഷനിൽ ഒക്കെ എന്തൊക്കെയോ ഒരു സംശയങ്ങൾ നമ്മളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ അങ്ങ് പ്രകടിപ്പിച്ചല്ല, പല പ്രമുഖരും പറയുന്നത് കേട്ടിട്ടാണ് നമുക്ക് സംശയം തോന്നി അങ്ങനെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. സംഭവം ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യൻ ടീം സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ക്യാപ്റ്റൻസിയെ കുറിച്ച്, ടീമിലെ സെലക്ഷനെ കുറിച്ച്, ടീമിലെ ഫിറ്റ്നസിനെ കുറിച്ച് വലിയ ഇഷ്യൂസാണ് നടക്കുന്നത്. ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ചേതൻ ശർമ്മയുടെ ചില വാക്കുകളാണ്. അത് സീ ന്യൂസ് സ്പൈ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത കുറച്ച് സംഭാഷണങ്ങളാണ്. അത് ഇന്ത്യൻ ടീമിനെയും BCCIനെ മാത്രമല്ല ICCIനെ വരെ പിടിച്ചു കുലുക്കുന്ന ഒരു കുറച്ച് സംഭവങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. BCCI എന്ന് പറയുമ്പം അറിയാലോ, ലോകത്തിലെ ഏറ്റവും പൈസക്കാരായ ക്രിക്കറ്റ് അസോസിയേഷനാണ്. അമ്മാരി കോടികൾ കൊണ്ട് കളിക്കുന്ന ഒരു അസോസിയേഷനാണ്. അതിലെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനാണ് ചില കാര്യങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നത്. എന്താവും എന്തോ സീരിയസ്ലി. एक ऐसा खुलासा जिसे देखकर पूरा देश हिल जाएगा. एक ऐसा खुलासा जो इससे पहले अब तक नहीं हुआ. और ये खुलासा वो शख्स करने जा रहा है जो आज की तारीख में इतना पावरफुल है कि वो आपके चहेते स्टार का करियर बना भी सकता है, बिगाड़ भी सकता है. അതായത് സീ ന്യൂസുകാര് ഈ ഒരു പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്നത് അറിയോ? ഗെയിം ഓവർ എന്ന്. അതായത് ഗെയിം ഓവർ. ചേതൻ ശർമ്മ ഈ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അത് സത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ഓവറാണ് പലരുടെയും. ഇന്ത്യൻ ടീമിലെയും സെലക്ഷൻ കമ്മിറ്റീൻ്റെയും ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിൻ്റെയും ഒക്കെ തല ഉരുളുന്ന പല കാര്യങ്ങളാണ് പുറത്തു വിട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിറ്റ്നസ്, അതായത് പ്രമുഖ കളിക്കാരുടെ ഫിറ്റ്നസ്. 100% ഫിറ്റ് ആയവരെ കളിപ്പിക്കാവുള്ളൂ എന്ന് ICCIൻ്റെ ഒരു മാനദണ്ഡം ഉള്ളതാണ്. ബട്ട് ഈ ഇന്ത്യൻ ടീമിലെ പ്രമുഖ കളിക്കാർ 80% ഫിറ്റാണെങ്കിലും ഇവർ ഇഞ്ചക്ഷൻ അടിച്ചിട്ടാണ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ വേദന സംഹാരി മാത്രമല്ല, അതൊരു ഉത്തേജകം മരുന്നും കൂടിയാണെന്നാണ് ചേതൻ ശർമ്മ പറഞ്ഞിരിക്കുന്നത്. അത് വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന കാര്യം 100% ഉറപ്പാണ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം വന്നു കഴിഞ്ഞാൽ, കാരണം ഉത്തേജന മരുന്ന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇനി ആരൊക്കെയാണ് ഇത് ഉപയോഗിച്ചത് എന്നുള്ള കാര്യം കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും സീറ്റ് തെറിക്കും. ഇതിന് അനുവാദം കൊടുത്ത BCCIയിലെ പ്രമുഖരുടെ എല്ലാം കാര്യം പോക്ക് തന്നെയാണ് അവസ്ഥ. ഇത് ഒളിഞ്ഞു ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല. ഒരു 11 ഇറക്കുമ്പോൾ ഇന്നയാൾ ഫിറ്റല്ല എന്ന് തോന്നുമ്പോൾ എന്നാ ഇച്ചിരി ഉത്തേജക മരുന്ന് കൊടുത്ത് സെറ്റാക്കി അങ്ങോട്ട് ഇറക്ക്. നമ്മളറിയാത്ത പല കാര്യങ്ങളും നമ്മൾ ഈ ആരാധനയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളൊക്കെ ഇവര് ഇങ്ങനെയല്ല, അവരങ്ങനെയൊന്നും അല്ല. ഇദ്ദേഹം പറയുന്ന ഓരോരുത്തരും ഓരോരുത്തരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നിലകൊള്ളുന്നതെന്നാണ്. അതായത് ഒരാളെ ചവിട്ടി ഞാൻ കയറും എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്ന ആളുകളാണ് നിലവിൽ ഇന്ത്യൻ ടീമിലും പുറത്തുമുള്ളതെന്നാണ് ചേതൻ ശർമ്മ പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം സ്പൈ ക്യാമറ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് വിളിച്ചു പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി പോകാനുള്ള കാരണം ഗാംഗുലിയാണ്. അതായത് ഗാംഗുലി വിരാട് കോഹ്ലി ഇഷ്യൂ ഉണ്ട് അന്നേ ഒരു സംസാരമുള്ളതാണ്. വിരാട് കോഹ്ലിയോട് 2020 ക്യാപ്റ്റൻ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു. അത് കോഹ്ലിക്ക് അത്ര പിടിച്ചില്ല, അങ്ങനെ ചെറിയ ഇഷ്യൂ ഉണ്ടായി. പക്ഷെ അവസാനം 2020 സ്ഥാനം വിരാട് കോഹ്ലി രാജിവെച്ചു. ആ സമയത്ത് വിരാട് കോഹ്ലി ഫോം ഔട്ടുമാണ്. അങ്ങനെ 2-3 സീരീസുകളിൽ നിർബന്ധിത വിശ്രമം എല്ലാം കൊടുത്തു, ഒരു പ്രഷർ ചെലുത്തി വിരാട് കോഹ്ലി എല്ലാ ക്യാപ്റ്റൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ഒരിടയ്ക്ക് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ്, ഇവർ തമ്മിൽ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കുറേ വാർത്തകളുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമല്ല, അത് വെറുതെ പറയുന്നതാണ്. അവർ തമ്മിൽ ഈഗോ പ്രശ്നങ്ങളുണ്ട്. അത് വലിയ 2 സിനിമാ താരങ്ങൾ, സൂപ്പർ സ്റ്റാറുകൾ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല ഈഗോ പ്രശ്നങ്ങളുണ്ട്. അല്ലെ, ഒരാളുടെ പ്രൊജക്ടിനെ കുറിച്ചിട്ട് ഒരു കൺസേൺ ഉണ്ടോ, അയ്യോ അതങ്ങനെ ഹിറ്റാവുമോ, മറ്റേ ആൾക്കുണ്ടോ, അയ്യോ ഇയാളും ഇയാളുടെ അവസാനത്തെ ഇത്രയും പടങ്ങൾ ഹിറ്റാണല്ലോ, ഇങ്ങനത്തെയൊക്കെ ചിന്താഗതികളുണ്ടാവും. അതേപോലത്തെ ഈഗോ പ്രശ്നങ്ങളുണ്ട്. കാരണം 2 ബിഗ് പ്ലെയേഴ്സാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. അല്ലാതെ ഇവർ തമ്മിൽ വലിയ അടിയോ ഇടിയോ ഒന്നും ഈ വാർത്താ മാധ്യമങ്ങളിൽ വന്നതുപോലെ ഇല്ല എന്നാണ് ചേതൻ ശർമ്മ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഈ സെലക്ഷനെ കുറിച്ചിട്ടാണ്.
2020 ഈ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് സീരീസ് ആയിട്ട് വിശ്രമം കൊടുത്തിരിക്കുന്നത്. അത് വിശ്രമമൊന്നുമല്ല, ഈ പുതിയ ശുഭ്മാൻ ഗില്ലിനെയും അങ്ങനത്തെ ടീംസിനെയൊക്കെ പരീക്ഷിച്ച് അവരെ ഒന്ന് സെറ്റാക്കി ഇവരെ സ്ഥിരമായിട്ട് പുറത്താക്കാനായിട്ടുള്ള, അതായത് വിരാട് കോഹ്ലിനെയും രോഹിത് ശർമ്മേനെയും പുറത്താക്കാനായിട്ട് 2020 നിന്ന് പുറത്താക്കാനായിട്ടുള്ള ഒരു ഒരു ഉദ്യമത്തിൻ്റെ തുടക്കമാണിത്. അതിൽ രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇനി രോഹിത് ശർമ്മേനെ T20 എടുക്കണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിരാട് കോഹ്ലി ചിലപ്പോൾ കുറച്ചും കൂടി കളിച്ചേക്കാം. ഹാർദിക് പാണ്ഡ്യനെ 2020 സ്ഥിരം ക്യാപ്റ്റനാക്കാനും തുടർന്ന് കുറച്ചും കൂടെ കഴിയുമ്പോൾ വൺ ഡേയിലും ഹാർദിക് പാണ്ഡ്യനെ ക്യാപ്റ്റനാക്കാനുള്ള പരിപാടികളൊക്കെ ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവർ. ഹാർദിക് പാണ്ഡ്യയൊക്കെ ആയിട്ട് ഈ ചേതൻ ശർമ്മ വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് പോലും. ചേതൻ ശർമ്മയുടെ വീട്ടിലെ നിത്യ സന്ദർശകരാണ് ഹാർദിക് പാണ്ഡ്യ. അപ്പോൾ ആ ഒരു സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പുറത്തൊരു ക്യാപ്റ്റൻ സ്ഥാനം, എല്ലാ വ്യക്തിബന്ധങ്ങൾ കൊണ്ടുള്ള ഓരോ പരിപാടികളാണ് ഇന്ത്യൻ ടീമിൽ നടക്കുന്നത്. ക്യാപ്റ്റൻസി ആണെങ്കിലും ടീമിലെ സ്ഥാനമാണെങ്കിലും അതിനിപ്പോൾ എത്ര നല്ല കളികൾ കളിച്ചാലും ലെവൻസിൽ ഇറക്കുന്നതും നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യമാണ്. കെ എൽ രാഹുലിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാണ് എന്തുകൊണ്ട് ഇദ്ദേഹം ഇത്രയും ഫോമായിട്ടായിട്ട് വീണ്ടും വീണ്ടും ഇറങ്ങുന്നു. അത് അദ്ദേഹം വളരെ ഇഷ്ടക്കാരനാണ്. ഇഷ്ടക്കാരനായ മതി, നല്ല കളിക്കാരനാവണമെന്നൊന്നുമില്ല. സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ്റെയോ ക്യാപ്റ്റൻ്റെയോ കോച്ചിൻ്റെയോ ഒക്കെ ഇഷ്ടക്കാരനായാലും നിങ്ങൾക്ക് ടീമിൽ കളിക്കാം. പിന്നെ സഞ്ജു സാംസന്റെ സെലക്ഷനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. സഞ്ജു സാംസനെ ടീമിൽ എടുത്തിട്ടില്ലെങ്കിൽ ട്വിറ്ററിൽ ഭയങ്കര തെറിയായിരിക്കും, ഭയങ്കര വിവാദമായിരിക്കും. അതുകൊണ്ട് പല സമയങ്ങളിലും നിർബന്ധിതരാവുകയാണ് സഞ്ജു സാംസനെ എടുക്കാനായിട്ട്. അതിനിപ്പോൾ ഒരു ആശ്വാസം കിട്ടിയിരിക്കുന്നത് ഇഷൻ കിഷൻ ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിൽ ഒരു ഡബിൾ സെഞ്ചുറി അടിച്ചല്ലോ. അതോടുകൂടി ശിഖാർ ധവാന്റെ കാര്യത്തിലും സഞ്ജു സാംസനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. കാരണം ഒഴിവില്ലല്ലോ, അതുകൊണ്ട് ഇച്ചിരി സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ്. അല്ലെങ്കിൽ സഞ്ജു സാംസൺ എന്ന ടീം എടുത്തിട്ട് ട്വിറ്ററിൽ ഭയങ്കര പ്രശ്നം, സോഷ്യൽ മീഡിയയിൽ വലിയ ചീത്തപുളിയും ബഹളമാണ്, ഞങ്ങൾ അസ്വസ്ഥരാണ് എന്നാണ് ചേതൻ ശർമ്മ പറയുന്നത്. അവസ്ഥ ആലോചിച്ച് നമുക്ക്, അതായത് സഞ്ജു സാംസൺ എന്ന് എടുക്കാൻ ഇവർക്ക് താല്പര്യമേ ഇല്ല. ഈ ട്വിറ്ററിലെയൊക്കെ ഈ പറയുന്ന ബഹളവും ഇതൊക്കെ കാരണം കൊണ്ടാണ് ഇവർ എടുക്കുന്നത്. ആലോചിച്ച് നോക്ക്. അപ്പം ഒരു ഒരാളുടെ ഒരു ഗെയിമാണോ, ഒരാളുടെ ഒരു ഫിറ്റ്നസ്സോ, ഇതൊന്നും അല്ല ഇവരുടെ മാനദണ്ഡം. ഇഷ്ടക്കാരായിരിക്കണം. അതിപ്പോൾ ഫിറ്റ്നസ് ഇല്ലെങ്കിലും ഫോം ഔട്ട് ആണെങ്കിലൊക്കെ ഇവർ അതിനുള്ള പരിഹാരം ചെയ്തു കൊടുക്കും. ഞങ്ങളും ഞങ്ങളുടെ ടീമും, അല്ലാതെ ഇന്ത്യൻ ടീം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇതുപോലത്തെ ഒരുപാട് വെളിപ്പെടുത്തലുകളാണ് ചേതൻ ശർമ്മ ഈ സീ ന്യൂസിൻ്റെ ഈ സ്പൈ ക്യാമറയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഇതെന്തൊക്കെ കോളിളക്കം സൃഷ്ടിക്കും എന്നുള്ള കാര്യം അറിയേണ്ടതാണ്. ഈ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ വലിയ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ ഇത് ആളിക്കത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിലേറ്റവും ഭീതിയോടുകൂടി ഞാൻ കാണുന്നത് ഈ ഉത്തേജക മരുന്നിൻ്റെ കാര്യമാണ്. അത് ഡോപ്പിംഗ് ടെസ്റ്റിലൊന്നും കണ്ടെത്താൻ പറ്റാത്ത സൈസുള്ള ഉത്തേജക മരുന്നുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് ഫിറ്റ്നസിന് വേണ്ടിയിട്ടെന്നാണ് ചേതൻ ശർമ്മ പറയുന്നത്. ഈ പറയുന്ന താരങ്ങൾക്കെല്ലാം സ്പെഷ്യൽ പേഴ്സണൽ ഡോക്ടേഴ്സ് ഉണ്ട്, BCCI ഡോക്ടേഴ്സ് അല്ലാതെ പേഴ്സണൽ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള പല ഉത്തേജക മരുന്നുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതൊന്നും ഡോപ്പിംഗ് ടെസ്റ്റ്, ഈ പറയുന്ന ഉത്തേജക മരുന്ന് ഉപയോഗിച്ചോ എന്നുള്ള ടെസ്റ്റിലൊന്നും പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് അത് ഗൗരവമേറിയ ഒരു കാര്യമാണ്. അതിനകത്തൊക്കെ ഗവൺമെൻറ്റും ICC ഒക്കെ ഇടപെട്ടിട്ട് എന്തെങ്കിലും അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പല പ്രമുഖരുടെയും തലവിലുള്ള സാധ്യത തീർച്ചയാണ്. പല സമയത്തും കണ്ടിട്ടുണ്ട്, ഒരാൾക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നു, പരിക്ക് പറ്റിയില്ല എന്ന് പറയുന്നു, പിന്നെ അവരെ ആ പരിക്ക് പറ്റിയിട്ടും ആ സ്കോഡിൽ തുടരുന്നു. ഇങ്ങനത്തെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ ഇതിനു മുമ്പും പലപ്പോഴും പല ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഇനി ഈ വാർത്തകളിൽ തന്നെ വരട്ടെ. ഒരുപാട് ക്രമക്കേടുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ BCCI. നമ്മൾ ഈ TV ഓണാക്കിയിരുന്ന് കാണുമ്പോൾ വിരാട് കോഹ്ലി ഓ സെഞ്ചുറി അടിക്കണേ സെഞ്ചുറി അടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഓ രോഹിത് ശർമ്മ ഡബിൾ സെഞ്ചുറി. നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല ഇവിടെ കാര്യങ്ങൾ. ഇതിനെ ഇന്ത്യൻ ടീം എന്ന് വിളിക്കാവോ അതോ ചിലരുടെ മാത്രം പ്രിയപ്പെട്ട ടീം എന്ന് വിളിക്കാവോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.